നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ചൊരു പ്രയോഗമാണിത്. കേരള നവോത്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് സഹോദരൻ അയ്യപ്പൻ. 1889 ഓഗസ്റ്റ് 21-നാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കൊച്ചാവ് വൈദ്യരുടെയും ഉണ്ണൂലിയുടെയും മകനായി ഇന്നത്തെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിൽ ചെറായിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അയ്യപ്പനെ ചെറുവയസ്സിൽ തന്നെ മരണപ്പെടുകയുണ്ടായി. പിന്നീട് സഹോദരനായ അച്യുതൻ വൈദ്യരുടെ ശിക്ഷണത്തിലായിരുന്നു അദ്ദേഹം വളർന്നു വരികയുണ്ടായത്. സാമാന്യം ഭേദപ്പെട്ട ഒരു സാമൂഹിക സ്ഥിതിയുള്ള, സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീടായിരുന്നു, ഒരു കുടുംബമായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ. അതുകൊണ്ട് തന്നെ ഈഴവ കുടുംബങ്ങളിൽ തന്നെ കുറച്ച് കരുത്തു കാട്ടുന്ന ഒരു കുടുംബമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് സമൂഹത്തെ പല തട്ടുകളായി തിരിക്കുന്ന ജാതീയ ചിന്തകൾക്കെതിരെയുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നുര പൊട്ടിയിരുന്നു. അതിനെ ചോദ്യം ചെയ്യണം, ഇത്തരത്തിലുള്ള ചിന്തകൾ സമൂഹത്തിന് ദോഷം ചെയ്യും എന്ന കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ചെറായിലും അതുപോലെ തന്നെ പറവൂരുമായാണ് ആദ്യം നിർവഹിക്കപ്പെട്ടത്. പിന്നെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് പഠിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം മദ്രാസിൽ പഠിക്കുവാൻ പോയെങ്കിലും ശാരീരികമായിട്ടുള്ള ചില അവശതകൾ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ മഹാരാജാസ് കോളേജിൽ ബിരുദം പൂർത്തിയാക്കി തിരുവനന്തപുരം ലോ കോളേജിൽ നിയമ ബിരുദത്തിന് പഠനം നടത്തി. ഇതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹം ഈ സാമൂഹ്യ രംഗത്ത് ശക്തനാകുന്നത് ചില പ്രവർത്തനങ്ങളിലൂടെയാണ്. 1917 അദ്ദേഹം നടത്തിയ പന്തി ഭോജനം അഥവാ മിശ്ര ഭോജനം ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടവെച്ചാണ്. പന്തി ഭോജനം അല്ലെങ്കിൽ മിശ്ര ഭോജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈഴവരെയും അതുപോലെ തന്നെ പുലയരെയും അതിനോട് സഹകരിക്കുന്ന മറ്റ് വ്യത്യസ്ത ജാതികളിലുള്ളവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ഭോജനമായിരുന്നു. അന്ന് കാലത്ത് ഈഴവ ആദി ആളുകൾ ഒരു കാരണവശാലും പുലയരുമായി ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് ഈഴവരും പുലയരെയും ഒരുമിച്ചെത്തിക്കൊണ്ട് ഭക്ഷണം നൽകുന്ന ഒരു പരിപാടി ഉണ്ടായത്. ആ മിശ്ര ഭോജന വൻ വിജയമായി മാറുകയും അന്നത്തെ കാഴ്ചപ്പാടിനെതിരെയുള്ള ശക്തമായ ഒരു ജിഹയായി അത് മാറുകയും അത് പരിണമിക്കുകയും ചെയ്തു. ഈഴവ പ്രമാണിമാർ അദ്ദേഹത്തെ പരസ്യമായി തന്നെ വിമർശിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് പുലയൻ അയ്യപ്പൻ എന്നുള്ള പേര് വരികയുണ്ടായത്. പുലയന്മാരായി സഹകരിച്ച് ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പുലയനാക്കി മാറ്റി. അന്നത്തെ ആ ജാതി ചിന്തയുടെ അങ്ങേയറ്റ കരാളമായ രൂപമാണ് നമുക്കതിലൂടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടൊന്നും അദ്ദേഹം തളർന്നില്ല. 1917 തന്നെ അദ്ദേഹം കേരള സഹോദര സംഘം രൂപീകരിച്ചു. അതിൻ്റെ മുഖപത്രം സഹോദരൻ ആയിരുന്നു. ആ മുഖപത്രത്തിൻ്റെ പേര് സഹോദരൻ എന്നായിരുന്നു. 1919 അത് ആരംഭിക്കേണ്ടത്. പ്രസംഗകലയുടെ ഒരു പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിനു മുന്നും പലരും പ്രസംഗങ്ങൾ നടത്തിയതിലും ആ ഒരു കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അയ്യപ്പനാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ എന്ന പേര് വരുവാൻ കാരണം ഈ സഹോദര സംഘം രൂപീകരിച്ചുകൊണ്ടാണ്. 1917 സഹോദര സംഘം രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സഹോദരൻ അയ്യപ്പൻ എന്നുള്ള പേര് ലഭിക്കേണ്ടായി. അതുപോലെ തന്നെ അയ്യപ്പൻ മാസ്റ്റർ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കുമാരനാശാനുമായി അദ്ദേഹം വളരെ അടുത്ത് ബന്ധം സ്ഥാപിച്ചിരുന്നു. അപ്രകാരം അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായിട്ടും അടുക്കുകയുണ്ടായി. ഗുരുവിൻ്റെ നല്ലൊരു ശിഷ്യനായിരുന്നു അദ്ദേഹം. ഗുരു പറയുന്ന കാര്യങ്ങളെ എങ്ങനെ പ്രായോഗിക തലത്തിൽ എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെ നിരീക്ഷണത്തോടുകൂടി പഠനം നടത്തിയിരുന്നു. പലപ്പോഴും ഗുരുവിൻ്റെ ആശയങ്ങളെ അദ്ദേഹം എതിർക്കുക പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എതിർക്കുന്ന ഘട്ടത്തിൽ പോലും ഗുരുവുമായും വലിയ അടുപ്പം സൂക്ഷിക്കുവാനും അത് ആശയങ്ങളിൽ മാത്രമായി ഭിന്നത നിലനിർത്തുവാനും തനിയുമല്ല സ്വന്തം ആശയം ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് വിധേയമായി നിലനിർത്തുവാനുള്ള ഒരു പരിശ്രമം അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞപ്പോൾ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം എന്നാണ്
സഹോദരൻ അയ്യപ്പൻ പറയുകയുണ്ടായി. സഹോദരൻ അയ്യപ്പൻ ഇപ്രകാരം പറയുന്നതിനെ സംബന്ധിച്ച് ചിലർ ചെന്ന് ഗുരുവിനോട് പരാതി പറയുകയുണ്ടായി. അപ്പോൾ ഗുരു പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, ദൈവം വേണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ മുഴുവൻ ദൈവികമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും യുക്തിപരമായ രീതിയിൽ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് സഹോദരൻ അയ്യപ്പൻ വളരുകയും ആ ദൈവം ഭാവിയിൽ സൃഷ്ടിച്ചേക്കാവുന്ന സാമൂഹികമായിട്ടുള്ള വിപത്തുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അന്നേ തന്നെ പുലർത്തിയ സഹോദരൻ അയ്യപ്പൻ ദൈവത്തെ പോലും നിഷേധിച്ചുകൊണ്ട് ആ ദൈവം ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പോലും കരുതിക്കൊണ്ട് ദൈവരഹിതമായ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത്. തീർച്ചയായിട്ടും വളരെ വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാടായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ധർമ്മമാണ് മനുഷ്യന് വേണ്ടത്, ആ ധർമ്മം മനുഷ്യനുണ്ടായാൽ അതാണ് ദൈവം എന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹം പുലർത്തിയതെന്ന് സീതാരണ ഗുരു അതിനെപ്പറ്റി പറയുകയുണ്ട്. അദ്ദേഹം തികഞ്ഞ ഒരു യുക്തിവാദിയായിരുന്നു. അദ്ദേഹം യുക്തി വിചാരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ എഡിറ്ററായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുക്തിവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്ററായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. മറ്റൊരു സംഗതി, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത്തരം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗമായിരുന്നു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗമായി എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രകാരം തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം അവിടുത്തെ കൊച്ചിയിലെ മന്ത്രിയായി മാറി. തിരുക്കൊച്ചി രൂപീകരിക്കപ്പെട്ട തിരുക്കൊച്ചിയുടെയും മന്ത്രിയായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന സൗകര്യങ്ങളും അതുപോലെ തന്നെയുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും പൊതുപ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിഷ്ക്രമിക്കുകയായിരുന്നു. നമുക്ക് ചിന്തിച്ചറിയാം, ഒരു മന്ത്രിവാദത്തിലെത്തിയ ഒരു വ്യക്തി അത്തരം സംഗതികളോട് അത്തരം കെട്ടുകാഴ്ചകളോട് യോജിക്കാൻ കഴിയാതെ വീണ്ടും സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ അവിടെ നിന്ന് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് തിരിച്ചു വന്നുകൊണ്ട് ഏറെക്കുറെ അദ്ദേഹം ഏകാന്തനായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ, റാണി സന്ദേശം, പരിവർത്തനം, മഹല്യ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജയിച്ച ഗ്രന്ഥങ്ങളാണ്. തനിയുമല്ല അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എന്ന രീതിയിൽ സാരുമാസ്റ്റർ എഴുതിയിട്ടുണ്ട് സഹോദരൻ അയ്യപ്പനെ കുറിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളൊക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒട്ടേറെ സംഗതികൾ ജനത്തിന് മനസ്സിലാക്കുവാനുള്ള ഒരു സംഗതികൾ ലഭിക്കുകയുണ്ടായി. ജാതി ഇന്ത്യകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് വലിയ രീതിയിലുള്ളൊരു മാനം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ച് പരിചയം കാട്ടി എന്നുള്ളൊരു സംഗതി. അദ്ദേഹം ഒരു നവോത്ഥാന നായകനായി അറിയപ്പെടുന്നു, അതുപോലെ തന്നെ യുക്തിവാദിയായി അറിയപ്പെടുന്നു, ഗ്രന്ഥകാരനായി അറിയപ്പെടുന്നു, അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താവായി അറിയപ്പെടുന്നു, അതുപോലെ ചിന്തകനായിട്ട് അറിയപ്പെടുന്നു, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അറിയപ്പെടുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം വിരായിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ അതെല്ലാം സാധാരണ ജനങ്ങൾക്ക്, അടിസ്ഥാന വർഗത്തിന്, കീഴാള ജനതയ്ക്ക് അത് ഉപകാരപ്രദമാകുമാറ് അവരുടെ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത്. ഒരു മന്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ഈ രീതിയിലായിരുന്നു. സാധാരണക്കാരനെ കൈപിടിച്ചുയർത്തുക എന്നൊരു സംഗതിയോടുകൂടിയായിരുന്നു അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്മാരകം ചെറായിലുണ്ട്, ഇപ്പോൾ സ്മാരകം ചെറായിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ധർമ്മങ്ങളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് വരെയുള്ള ജീവിത ആ ഒരു വൃത്തി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മാരകമായി വിദ്യാലയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റേ സഹോദരൻ അയ്യപ്പൻ റോഡ് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹം അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തുള്ള ചില പട്ടങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സമൂഹം അദ്ദേഹത്തെ അവഗണിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹത്തെ സമൂഹം അംഗീകരിച്ചു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എത്രമാത്രം ജനങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ള കാര്യത്തിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നു. ഇന്നും സമൂഹത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഈ വിഷയത്തിൽ വരികയുണ്ടായിട്ടില്ല. അയിത്തോച്ചാരണം അതുപോലെ ബന്ധപ്പെട്ട സംഗതികളൊക്കെ നടന്നു എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള സംഗതികളിലൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടുകളിൽ ഇപ്പോഴും ജാതി മത ചിന്തകൾ ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇന്നും നിലകൊള്ളുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നവോത്ഥാന രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഈ നവോത്ഥാന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ ഇടയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 1968 March 16 അദ്ദേഹം അന്തരിക്കുകയുണ്ടായത്. മറ്റൊരു കഥ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കഥ എന്ന് പറഞ്ഞാൽ കൊച്ചി
എം ജി റോഡിന് എം ജി റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ആ നിർമ്മാണം കൃത്യമായി നേരിട്ട നിശ്ചയിച്ച പാതയിലൂടെ നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിച്ചിരുന്ന ഭവനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരികയുണ്ടായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം സമൂഹത്തിലെ ഉയർന്ന അവസ്ഥ കാണുകയും നമുക്ക് വേണമെങ്കിൽ റോഡ് വഴി ഒന്ന് തിരിച്ചു വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് റോഡിനാണ് പ്രധാനം അല്ലാതെ എൻ്റെ വീടിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദിഷ്ട പാത ഏതാണെങ്കിൽ അതിലൂടെ തന്നെ കടന്നു പോകണമെന്നും അതിൻ്റെ ഭാഗമായി സ്വന്തം കെട്ടിടം പൊളിച്ചു കളയണമെന്നൊരു സാഹചര്യമുണ്ട്, സ്വന്തം ഭവനം പൊളിച്ചു കളയണം, അത് അങ്ങനെ തന്നെ നിവർത്തിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അപ്രകാരം തന്നെയാണ് ഭരണകൂടം ചെയ്യുകയുണ്ടായത്. അപ്പം സ്വാർത്ഥരഹിതവനെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സാധാരണക്കാർ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുവാനും അങ്ങനെ സമൂഹത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുവാനും ശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നമുക്ക് സ്മരിക്കാം, അദ്ദേഹത്തിൻ്റെ നമുക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.